ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സൈനാസ് ഡിഷസ്. ഇന്നത്തെ റെസിപ്പി ഒരു പനാക്കോട്ടയാണ്. ഞാനിവിടെ അവക്കാഡോ യൂസ് ചെയ്തിട്ടാണ് പനാക്കോട്ട തയ്യാറാക്കിയിരിക്കുന്നത്. അവക്കാഡോ ഇഷ്ടമല്ലാത്തവർക്ക് വേറെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റും ആണ് ഇത്. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പഴുത്ത അവക്കാഡോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം പഞ്ചസാര ചേർത്താലും മതിയാകും. മധുരം നോക്കിയിട്ട് കൂടുതലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജലാറ്റിൻ, 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മൈക്രോവേവ് ചെയ്തതാണിത്. ഡബിൾ ബോയിൽ ചെയ്താലും മതിയാവും. ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ ഒരു ഐസ്ക്രീം ബൗളാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് എടുത്താലും മതിയാവും. ഞാൻ ഇതൊന്ന് ചെരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഷേപ്പിലൊന്ന് സെറ്റായി കിട്ടാനാണ് ഞാനിത് ചെരിച്ച് വെച്ചിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചത് തന്നെ സെറ്റായി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് തന്നെ മിൽക്കിൻ്റെ മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാന് അടുപ്പിൽ വെക്കുക. അതിലേക്കൊരു 200 മില്ലി പാല് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് നോക്കിയിട്ട് എത്രയാണെന്ന് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ജലറ്റിൻ, 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണിത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലും ജലറ്റിനും ഒന്ന് കുതിർന്ന് വരണം, ഒന്ന് ഉരുകി വരണം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജലറ്റിൻ നന്നായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഇതിലേക്കൊരു 3-4 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ടയായിട്ട് പോകും. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന അവക്കാഡോയുടെ മിക്സ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന മിൽക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ചൂടേ പാടുള്ളൂ. ഗ്ലാസ് നമുക്ക് നേരെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.